السلام عليكم ورحمة الله. جمعة مباركة الله بركة الله من دانو كرهن رندا وطاي هذا اليوم بدل أيشا برباطنا مسكرة غيّو لا بيرم بيرنج رومانة ليك بعندو كرهي بيري بدل إيرنا مسكرة إنغلا نروي كنو كرهي بيري مرشة هيد بندت برباطنا مسكرة غيّو بدل كينا كاتن نت رشتر كيانا ده الله من دانو كرهن غلو نورشة كذا دينغلا كوبك ده بولتنا نامو كارم إنت بورتلا غورشة برباطا كايشا لك كانا شريير فيديو أنا അതായത് നല്ലൊരു കാഴ്ച നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടി പറ്റുന്ന ഒരുപാട് സന്തോഷമുണ്ട്. അതുപോലെ നമ്മുടെ കുടുംബങ്ങളിലൊക്കെ അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങളൊന്ന് വർഷിക്കട്ടെ. നമുക്ക് ഇറങ്ങുമ്പോൾ തന്നെ ഇവിടെ കാണുന്നുണ്ടോ ക്ലോക്ക് ടവർ ഒരു ഭാഗത്ത് മിസ്വലയിലേക്ക് പോകുന്ന വഴിയുണ്ടോ, മിസ്വല ഭാഗത്തേക്ക് പോകുന്ന വഴിയാണത്. പിന്നെ പഴയ ഇൽട്ടൺ ടവർ, ദാർ തൊഹീദ് ഇവിടെയൊക്കെ കണ്ടോ. ഇത് ഞാനിപ്പോൾ ഇറങ്ങി വന്നത് 89-86 ഗേറ്റാണ്. 91 എസ്കലേറ്റർ മുകളിലോട്ട് പോകുന്ന ഗേറ്റ്. എന്നാലും പ്രഭാതത്തിൻ്റെ നല്ല കടന്നവരൊക്കെ കാണാം കേട്ടോ. ഇത്ര മനോഹരമായൊരു കാഴ്ച ഇന്നത്തെ ദിവസം ഈ പ്രഭാതം മഹത്തരമാക്കി തരട്ടെ. ഈ ജുമയുടെ പ്രഭാതം എല്ലാ അനുഗ്രഹങ്ങളും നിങ്ങളുടെ കുടുംബങ്ങളിൽ അള്ളാഹു തരട്ടെ. പ്രയാസപ്പെടുന്നവർ കുറേ ആൾക്കാരുണ്ട്, അസുഖങ്ങൾ കൊണ്ടും മറ്റ് കടബാധ്യതകൾ കൊണ്ടൊക്കെ. അവരുടെയൊക്കെ എല്ലാ പ്രയാസങ്ങളും അള്ളാഹു മാറ്റിക്കൊടുക്കട്ടെ. സമയേകദേശം ക്ലോക്കിൽ 7 മണിയാവാറായി. അല്ല, ഞാൻ ഇങ്ങനെ നടന്ന് ഹറമിൻ്റെ മുറ്റൊക്കെ പകർത്തുകയാണ്. ഇവിടെ കണ്ടോ, ഇവിടെ സംസം വെള്ളം കുടിക്കാനുള്ള ആൾക്കാരൊക്കെയാണ് ഉണ്ടോ. അവിടെ ഞാൻ നിന്നിട്ട് സംസം വെള്ളം കുടിക്കുന്നുണ്ട്. ഇവിടെ വെള്ളം എടുക്കുന്നത് അടുത്ത് ഞാൻ കാണിച്ചു തരാം കേട്ടോ. സൗദിയുടെ പല ദേശങ്ങളിൽ നിന്നൊക്കെ വന്നവരാണ് പല ഒക്കെ. ഇവിടെ നിന്ന് കുറേ ആൾ വെള്ളമൊക്കെ ഇങ്ങനെ നിറച്ചിട്ട് സംസം ഇങ്ങനെ കൊണ്ടുപോകുന്നുണ്ട്. ഇവിടെ ഇങ്ങനെ നടക്കുന്ന സമയത്ത് നമുക്ക് ഒന്നുകിൽ നമ്മുടെ നാട്ടിലുള്ള പലരെയും കണ്ടുമുട്ടാറുണ്ട്. പിന്നെ അവിടുന്ന് ഇങ്ങനെയൊക്കെ കണ്ടുമുട്ടുന്നവരുമായിട്ട് ഭയങ്കര ഒരു സന്തോഷമാണ് ആ സമയത്തൊക്കെ. ഏതായാലും റബ്ബ് നമ്മുടെ എല്ലാ ആഗ്രഹങ്ങളും സഫലീകരിച്ചിട്ടെ. അതുപോലെ നമ്മുടെ മാതാപിതാക്കൾ, മക്കൾ, കുടുംബാധികൾ, അവരിലൊക്കെ അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങൾ വർഷിക്കട്ടെ. അവർക്കൊക്കെ ദീർഘായുസ് മാഫിയത്തും അള്ളാഹു പ്രദാനം ചെയ്യുന്നതാണ്. ഇത് സഫ ടവറാണ് കേട്ടോ. ഈ ക്ലോക്ക് ടവറിനോട് ചാരി നിന്നിട്ട് ചെറിയൊരു ടവറുണ്ടോ, സഫ ടവറാണ്. അവിടെയൊക്കെ നല്ല ഭക്ഷണമൊക്കെ കിട്ടും കേട്ടോ, കുറഞ്ഞ പൈസക്ക് ഭക്ഷണമൊക്കെ കിട്ടും. എന്നാൽ ഇതേ ഒരു കേന്ദ്രമാണ് ഈ ബാത്റൂം നമ്പർ 3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ജനങ്ങളൊക്കെ ഇവിടെയാണ് അത്യാവശ്യം വെയിറ്റ് ചെയ്തിട്ട് ആൾക്കാരെയൊക്കെ അടയാളങ്ങളൊക്കെ പറഞ്ഞു കൊടുത്ത് ഇന്ന സ്ഥലത്തുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഇവിടെ നിന്നാണ് ആൾക്കാർ ഇത് ചെയ്യുക, കണ്ടുമുട്ടാറ് പൊതുവെ. ഇതൊരു അടയാളമാണ്, അടയാളത്തിന് 3 ഓരോ ബാത്റൂം നമ്പറൊക്കെയാണ് പറയുക കേട്ടോ. സൂര്യൻ്റെ നല്ലൊരു കടന്നു വരവ് കാണാം. എന്നാലും നമുക്ക് ഇവിടുന്ന് ഇവിടെ കുറച്ച് കച്ചവടങ്ങൾ നടക്കുന്നുണ്ട് കേട്ടോ. ഈ സൈഡിൽ ഇവിടെ വെള്ളിയാഴ്ച ആയതുകൊണ്ട് പ്രഭാതത്തിൽ നടക്കുന്ന കച്ചവടങ്ങളൊക്കെ ഞാൻ കാണിച്ചു തരാം. ഇവിടെ ഇങ്ങനെ നമുക്ക് കാണാം. ഇവിടെ ഇങ്ങനെ ആൾക്കാരൊക്കെ ഇങ്ങനെ തിങ്ങി നിന്നിട്ട് കുറേ ആൾക്കാരിങ്ങനെ പകുതി മുക്കാൽ ആൾക്കാരിങ്ങനെ പകുതി ഇങ്ങോ. ഈ റോഡ് നിറച്ചും ഇങ്ങനെ ആൾക്കാരിങ്ങനെ കച്ചവടം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെ ഒരു സമയം വരെ ഉണ്ടോ, അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവരൊക്കെ അവിടെ നിന്ന് പോകും. തജ്യാദ് ഭാഗത്തേക്ക് പോകുന്നത്, അജ്യാദ് നമ്മുടെ റിയാബക്ഷ് എന്ന സ്ഥലത്തേക്ക് പോകുന്ന വഴിയാണ് കേട്ടോ. സഫ ടവറിനോട് ചേർന്നിട്ട് ഹാജിമാരൊക്കെ ഇവിടെ നിന്ന് സാധനങ്ങൾ വാങ്ങിയിട്ട് നാട്ടിൽ കൊണ്ടുവരുന്നുണ്ട്. നല്ല മൈലാഞ്ചിപ്പൊടിയൊക്കെ കിട്ടും കേട്ടോ, തലയിൽ തേക്കാൻ വേണ്ടിയിട്ട്. അല്ല, ഇങ്ങോട്ട് അധികം പോകുന്നില്ല. ഇതാണ് നമ്പർ 1 ബാത്റൂം, അത് 2 നമ്മൾ നേരത്തെ കണ്ടത്, 3rd. ഇങ്ങനെ ഇങ്ങോട്ടേക്ക് നടന്നു കഴിഞ്ഞാൽ നേരെ നമുക്ക്
അൽഷ്വാദ ഹോട്ടലൊക്കെ കിട്ടും കേട്ടോ. പക്ഷെ അങ്ങോട്ട് പോകണമില്ല. ഇത് രണ്ടുപേരേ റോഡാണ് കാണുന്നത്. ഇത് ഇതിൻ്റെ അടിയിൽ കൂടി ഹർമന്ദിൻ്റെ അടിയിൽ അണ്ടർഗ്രൗണ്ടിൽ കൂടി പാസ് ചെയ്ത് പോകുന്ന വണ്ടികളൊക്കെ കാണാം ജിദ്ദ ഭാഗത്ത്. ഇത് ഒരേ റോഡാണ്, ഒരേ വഴിയിലാണ് എത്തിച്ചേരുക ഉണ്ടോ. അത് ഞാൻ അവിടത്തെയും കൂടി ഒരു ചിത്രം പകർത്തി കാണിച്ചുതരാം. ആ കാണുന്നതാണ് ഇവിടുത്തെ മുത്താലിമിങ്ങളൊക്കെ നിൽക്കുന്ന ബിൽഡിങ് കേട്ടോ. എൻ്റെ അടുത്തുവശത്ത് ഇങ്ങനെ ഞാൻ കാണിച്ചല്ലോ നേരത്തെ, ഇവിടെ ഇങ്ങനെ കച്ചവടം നടക്കുന്നുണ്ട്. ഇവിടുത്തെ ആൾക്കാരൊക്കെ, ഇവിടുത്തെ ആൾക്കാരെന്ന് വെച്ചാൽ ഇവിടെ അഭയം കിട്ടിയവരാണ് കേട്ടോ, അവരാണ് കച്ചവടം ചെയ്യുന്നത്. ഈ ഭാഗത്ത് വന്നു കഴിഞ്ഞാൽ നമുക്ക് പ്രാക്കളുടെ കളിയും ഇവിടെ പ്രഭാതത്തിൽ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ നടത്താൻ വേണ്ടിയിട്ടുള്ള വണ്ടികളും മുനിസിപ്പാലിറ്റിയുടെ വണ്ടികളൊക്കെ വന്നു കണ്ടോ. ഇവിടെ നല്ല കാഴ്ച, മനോഹരമായൊരു കാഴ്ച. പ്രാക്കളും ഹാജിമാരൊക്കെ. ഇത് ഞാൻ നേരത്തെ നിന്ന വഴിയാണ് കേട്ടോ കാണുന്നത് ആ ഭാഗത്ത്. പക്ഷെ അത് വേറെ റോഡാണ് അജ്യാദ്. ഞാനിപ്പം നടന്നു പോകുന്നത് അജ്യാദ് സദ് എന്ന് പറയുന്ന റോഡാണ് കേട്ടോ. അത് എവിടെയാണ് ഈ പ്രാക്കളും ഹാജിമാരൊക്കെ നല്ല നല്ല കളികളൊക്കെ നമുക്ക് കാണാം. അങ്ങനെ പ്രഭാതത്തിൻ്റെ തുടക്കം നല്ല ഒരു ദിവസം നിങ്ങൾക്കിന്ന് നേരുന്നു. കുറച്ച് മലയാളികൾ, നമ്മുടെ മലയാളികളാണ്, ലിസ്റ്റൊക്കെ വന്നവരാണെന്ന് തോന്നുന്നു. അവരൊക്കെ പ്രാവിനെ തീറ്റ കൊടുക്കുന്നുണ്ട്. അങ്ങനെ പടച്ചവൻ നിങ്ങൾക്കൊക്കെ അനുഗ്രഹങ്ങൾ വർഷിച്ച് തരട്ടെ. ഏതായാലും ഇന്നത്തെ ഈ ജുമാ ദിവസം അള്ളാഹുവിൻ്റെ കരുണയും കാരുണ്യമൊക്കെ വന്ന് നിറയട്ടെ എന്ന് പ്രത്യേകം ദുആ ചെയ്യുന്നു. എല്ലാവർക്കും നല്ലൊരു പ്രഭാതം പരിശുദ്ധമായ അറമിൽ നേരുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു. ഇത് നമ്മൾ ബാർബർ ഷോപ്പിലേക്ക് വരുന്ന വഴിയാണ് കേട്ടോ. ഹറമെന്ന് നമ്മൾ നേരെ ഇതിൽ നിന്ന് അവിടെ നിന്ന് ഇങ്ങോട്ട് തെറ്റിയതാണ് കേട്ടോ. അങ്ങനെ ഇവിടെ കുറേ കാഴ്ചകളുണ്ട്. ഇവിടെ കുറേ കടകളും ഇതൊക്കെ ഉണ്ട് കേട്ടോ. ചെറിയ ചെറിയ വെള്ളിയാഴ്ച ആയതുകൊണ്ട് എല്ലാം തിരക്കുണ്ട്. ഇവിടെ റെസ്റ്റോറൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്, ഹാജിമാർക്ക് ഭക്ഷണം കഴിക്കാനും പിടിക്കാനും. ഇതൊക്കെ വാർ ഷോപ്പാണ് കേട്ടോ. ഇത് നല്ല തിരക്കാണ് ഇന്ന് കേട്ടോ. വാർ ഷോപ്പുകളിലൊക്കെ എല്ലാം നല്ല തിരക്കാണ് കേട്ടോ. ഇവിടുത്തെ വാർ ഷോപ്പും കാര്യങ്ങളൊക്കെ നമ്മൾ കാണുന്നത്. ഇവിടെയൊക്കെ ഷോപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇത് ഒരു സൈഡിലോ സൈഡിലോട്ടൊക്കെ അല്ല, ഇതിലൊക്കെ ഫുള്ളാണ് കേട്ടോ. ഈ ഏരിയകളൊക്കെ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ അത്യാവശ്യം വിശ്രമിക്കാനും വിരുന്ന് ഭക്ഷണം കഴിക്കാനുള്ള സ്ഥലമുണ്ട് കേട്ടോ. കുറച്ചും കൂടി നേരെ നടന്നു കഴിഞ്ഞാൽ, പക്ഷെ അങ്ങോട്ട് പോകണില്ല, ഇവിടുന്ന് റൈറ്റിലേക്ക് കട്ട് ചെയ്യാണ്. ഇവിടെ ഒരു ചെറിയൊരു കഫറ്റേരിയ ഒക്കെ ഉണ്ട്. ഇതിൻ്റെ നേരെ ഇവിടെ ഒരു ഇതിൻ്റെ ഉള്ളിൽ രണ്ട് ഹോട്ടലുണ്ട് കേട്ടോ. അത്യാവശ്യം ഭക്ഷണമൊക്കെ കഴിക്കാൻ പറ്റുന്ന ഹോട്ടലാണ്. ബില്ലും പിന്നെ ടേസ്റ്റ് ഓഫ് ബില്ല് എന്നൊരു ഹോട്ടലുണ്ട്. ഇവിടെയൊക്കെ ഇരുന്നിട്ട് നമുക്ക് ഭക്ഷണം കഴിക്കാം വാങ്ങിയിട്ട്. ഇതൊരു ഹോട്ടലാണ് കേട്ടോ, നമ്മൾ ഈ കാണുന്ന ഒരു ഹോട്ടലാണ്. പിന്നെ അതുപോലെ ഇവിടെ വേറെ ഒരു മക്രമൽ എന്നിട്ടൊരു പുതിയ തുടങ്ങിയ ഒരു ഹോട്ടലാണ്. ഇവിടെ ഇരുന്ന് ഭക്ഷണം കഴിക്കാം കേട്ടോ. ഇതുണ്ടോ അറമെന്നൊക്കെ ഭക്ഷണമൊക്കെ ഇവിടുന്ന് വാങ്ങിയിട്ട് നമുക്ക് കഴിക്കാം. അങ്ങനെയുണ്ടോ ഹോട്ടലിവിടെ ഇവിടുന്ന് വാങ്ങിയിട്ട് ഇവിടുന്ന് ഭക്ഷണം കഴിക്കുക. പിന്നെ അത്യാവശ്യം നമുക്ക് നേരെ പോയി കഴിഞ്ഞാൽ പുറത്തേക്ക് നമുക്ക് അത്യാവശ്യം എന്തെങ്കിലും പർച്ചേസും കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ള ഷോപ്പുകളൊക്കെ ഇവിടെ ഉണ്ട്. അതും ഞാൻ കാണിച്ചു തരാം. ഇവിടെ ഉണ്ടോ, ഇവിടെയൊക്കെ ഉണ്ടോ, ഇവിടെയൊക്കെ ഇഷ്ടംപോലെ ഷോപ്പുകളുണ്ട്. ടോയ്സ് കടകളുണ്ട്, ഫർദക്കടകളുണ്ട്.
വെള്ളിയാഴ്ച അതുകൊണ്ട് ആരും അങ്ങനെ തുറന്നിട്ടില്ല. അപ്പോൾ ഇങ്ങനെ തുറന്നു തുറന്ന് വരികയാണ് ഷോപ്പുകളും കാര്യങ്ങളും. മക്കളെയൊക്കെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഇവിടുന്ന് നമ്മൾ ശരിക്കും അനുഭവിക്കും. അവർ നമ്മളെ വിടില്ല. പിന്നൊരു പുതിയൊരു ചായക്കട ഇവിടെ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെ തുടങ്ങും. ഇവിടുത്തെ എന്തെങ്കിലും വിഷയങ്ങളൊക്കെ വരുമ്പോൾ വലതികളൊക്കെ വന്നിട്ട് എന്തെങ്കിലും ചെറിയ ഇഷ്യൂസൊക്കെ ഉണ്ടാകുമ്പോൾ അവർ പൂട്ടിയിട്ട് പോകും. ഇവിടെയൊക്കെ നല്ല റെൻ്റാണ്. അതിനനുസരിച്ചിട്ട് ഇവർ ഷോപ്പിൽ നിന്ന് നമ്മൾ സാധനം വാങ്ങുമ്പോൾ അതിനനുസരിച്ചിട്ട് അവർ നമ്മൾ എന്ത് ചെയ്യും, നമ്മളുടെ അടുത്ത് നല്ല കൂടുതൽ വാങ്ങുകയും ചെയ്യും. അതുകൊണ്ടൊക്കെ ശ്രദ്ധിക്കുക. പിന്നെ അത്യാവശ്യം ക്വാളിറ്റി സാധനം കിട്ടും, പക്ഷെ പൈസ കൂടുതലായിരിക്കും. ഇങ്ങനെ നമ്മൾ നടന്ന് ഡ്രീംസ് ഇതുണ്ട്. ഇതൊക്കെ വേറെ ഓരോ ഷോപ്പുകളാണ് കേട്ടോ. ഇവിടെ ഫർദൻ്റെ ഷോപ്പുകളാണ്. നിങ്ങൾക്ക് ഇവിടെ വന്നിട്ട് ഇതൊക്കെ ഈ ക്ലോക്ക് ടവറിൻ്റെ ഓരോ ഭാഗങ്ങളാണ്. ഇതിൽ കൂടി ഓരോ നമ്മൾ കയറിയിട്ട് പോയി കഴിഞ്ഞാൽ ഓരോരോ സ്ഥലങ്ങളിലെത്തും ഉണ്ടോ. ലിഫ്റ്റിലൊക്കെ കയറി കഴിഞ്ഞിട്ട് പോയി കഴിഞ്ഞാൽ ഇതിൻ്റെ ലിഫ്റ്റിൻ്റെ കപ്പാസിറ്റി എന്ന് വെച്ചാൽ ഒരു 51 ആ ലിഫ്റ്റ് കയറാം കേട്ടോ. 800 കിലോ ആണ്.